ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലപ്പുറംകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചട്നി ആയിട്ടാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തമിഴ്നാടൻ സ്പെഷ്യൽ പൊട്ടുകടല ചട്നിയാണ്. അപ്പോൾ ഇത് ദോശയുടെ ഇഡ്ലിൻ്റെ ഒക്കെ ഒപ്പം സൂപ്പറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വേഗം വരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതിനു മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ പൊട്ടുകടല ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തോട്ട് വയ്ക്കുക. ഒരു മീഡിയം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലെണ്ണ വേണം ചേർക്കാൻ, കാരണം തമിഴ്നാട്ടിൽ ഒരുവിധം എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കുക നല്ലെണ്ണയിലാണ്. അപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്, കാരണം വെളിച്ചെണ്ണ കൊഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റി അങ്ങ് മാറിപ്പോവും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത്, ഒരുപാട് റോസ്റ്റ് ചെയ്യണം താല്പര്യമില്ലാത്തവർക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 4 ചെറിയ ഉള്ളിയും അതുപോലെ 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഒന്ന് കീറിയിട്ടിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴച്ചി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം വന്നൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, നമ്മൾ തേങ്ങ ചിരകിയത് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ജസ്റ്റ് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ പച്ചമുളകില്ലേ, അത് എരിവിനനുസരിച്ച് ഒരു 3-4 ഇട്ട് കൊടുത്ത് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ തന്നെ നല്ലോണം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി, ഉപ്പ് കൂടണ്ട. നമുക്ക് ലാസ്റ്റ് അരച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. ഒരു ചെറിയ ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞു പുളി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ളു വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ തന്നെ ഞാൻ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇത്രയുള്ളൂ നമ്മളുടെ തമിഴ്നാടൻ സ്റ്റൈൽ പൊട്ടുകടല ചട്നി. ഇനി നമുക്കിതൊരു സർവിംഗ് ബോർഡിലേക്ക് മാറ്റാം. എന്നിട്ട് താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് വറുത്തിടാം. നല്ലെണ്ണയിൽ ഒന്ന് കടുകും പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടിച്ച് വറുത്തിടാം. താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ കഴിക്കാം. വളരെ സ്വാദിഷ്ടമാണ് എങ്ങനെ കഴിച്ചാലും, പക്ഷെ വറുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ സിമ്പിളായിട്ടുള്ള തമിഴ്നാടൻ സ്റ്റൈൽ പൊട്ടുകടല ചട്നി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ ഒപ്പം സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.